അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. ആരാധനകൾ ആത്മാവും ചൈതന്യവും എന്ന അധ്യായത്തിൽ താങ്കൾ സമർത്ഥിക്കുന്നുണ്ട്, ഏറ്റവും നല്ല വിശ്വാസി ഏറ്റവും നല്ല മനുഷ്യനാകുമെന്ന്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആരാധനകളുടെ ചൈതന്യം അറിയണം. ചൈതന്യം അറിയാതെ ആരാധന ചെയ്തിട്ട് കാര്യമില്ല എന്ന ഓരോ കാര്യം സമർത്ഥിക്കുന്നിടത്താണ് നമ്മളങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരു സാധാരണ മനുഷ്യന് ചോദിക്കാം, എന്തിനാണ് കുറേ മതങ്ങളും കുറേ ആരാധനകളും? ഇതൊക്കെ ഒരു വേസ്റ്റല്ലേ? ഒരു സമയം കളയലല്ലേ? എന്നൊരാൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടന, സൃഷ്ടാവായ ഒരു ദൈവം, സൃഷ്ടികളായ മനുഷ്യർ, എല്ലാറ്റിൻ്റെയും ഉടമ ദൈവമാണ്, അടിമകളാണ് നമ്മളെല്ലാവരും. ഒരേ ഒരു ഉടമയെയാണ് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവനെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തെ അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, ജീവിതത്തിൽ ദൈവമായി സ്വീകരിക്കുന്ന ഒരാളാണ് മുസ്ലിം. ആ പദത്തിൻ്റെ അർത്ഥം അതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാലും അനുസരണം. അപ്പോൾ ഒരു ദൈവത്തെ അനുസരിക്കുക, അവന് വഴിപ്പെടുക, അവന് ജീവിതം സമർപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആ സമർപ്പണം എങ്ങനെ, ആ സമർപ്പണം കൊണ്ട് കാര്യമെന്ത്, എന്തിന് ഇബാദത്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യന് ദൈവവുമായിട്ട് മുമ്പ് പ്രവാചകന്മാരുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. 150,000 പ്രവാചകന്മാർ മനുഷ്യരെ ദൈവിക ബോധത്തിലേക്ക് ക്ഷണിക്കാൻ, യഥാർത്ഥ ജീവിതത്തിൻ്റെ പൊരുൾ പഠിപ്പിക്കാൻ വന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രവാചകന്മാരുള്ള ഒരു സമയത്ത് നമുക്ക് അള്ളാഹുവിനോട് ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും അത് മാലാഖ മുഖേന എത്തിക്കാനും വഴി, ദിവ്യബോധനം വഴി അതിന് മറുപടി പറയാനുമുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം മാലാഖ അവസാനമായി പിരിഞ്ഞതിന് ശേഷം ആകാശവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധം അറ്റുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കാരുണ്യവാനായ സ്രഷ്ടാവ് നമുക്ക് ദൈവത്തോട് സമീപിക്കാനും അവനോട് കാര്യങ്ങൾ സമർപ്പിക്കുവാനും ഭൂമിയും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ആരാധനകളെ വെച്ചിട്ടുള്ളത്. ഇത് മനുഷ്യന് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ ഇസ്ലാമിലെ ആരാധനകളെ പരിശോധിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലാണ് ഹജ്ജ്, വർഷത്തിൽ ഒരു മാസമാണ് നോമ്പ്, മാസത്തിൽ പല തവണയാണ് സക്കാത്ത്, ദിനേന 5 തവണയാണ് നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഷഹാദത്ത്. ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, റമദാൻ, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ വിശ്വാസിയെ ഒരു ഇബാദത്തുമായി ബന്ധിപ്പിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ, വിശ്വാസിക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ നാഥനുമായി സംവദിക്കാനും സമർപ്പിക്കാനും ഞാൻ നിന്നെ അനുസരിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇബാദത്തുകൾ വെച്ചിട്ടുള്ളത്. അത് മനുഷ്യന് വലിയൊരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. അള്ളാഹുവിന് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നേരത്തെ മാലാഖമാരുണ്ട്, പക്ഷെ മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് അവനാണ് അതിൻ്റെ ഗുണം. എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. ഇപ്പം നമസ്കാരം, നമ്മൾ 5 തവണ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ, ഞാൻ ഭൂമിയിൽ ഹാജറുണ്ട്, നിൻ്റെ അടിമയായി ഞാൻ ഇവിടെ തയ്യാറാണ്, നിന്നെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന ഒരു ബോധമാണ്. രണ്ടു ഭാഗത്തുമുള്ള ഒരു ടൈ അപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിമാനം പോലെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു എയർപോർട്ടിൽ നിന്ന് ദൂരത്തേക്ക് പുറപ്പെടുന്ന ഒരു വിമാനം കൺട്രോൾ റൂമിൽ നിന്ന് നിയന്ത്രിക്കുന്നു. റഡാറിൽ അത് ഉണ്ടായിരിക്കും. മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈലറ്റ് വിമാനം പറത്തുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും. പക്ഷേ ഒരു കൺട്രോൾ റൂമിൽ നിന്നുള്ള മെസ്സേജ് നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കാണും, വിമാനം അപ്രത്യക്ഷമായി, കൺട്രോളിൽ നിന്ന് പോയി.
അപ്പോൾ അഞ്ച് വക്തിലെ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാടത്ത് പണിയെടുക്കുന്നവനും പറമ്പിൽ പണിയെടുക്കുന്നവനും കടലിലും കരയിലും പണിയെടുക്കുന്നവനും അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നു. സക്കാത്ത് അതാണ്, സമ്പത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ളൊരു സമർപ്പണം. നോമ്പിലൂടെ സ്ഥാപിക്കുന്നതും ഇതാണ്, തൻ്റെ ഉടമയ്ക്ക് വേണ്ടിയാണ് ഞാൻ, അവന് വേണ്ടി ഞാൻ ജീവിക്കുന്നു, അവൻ പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, ഞാൻ അവൻ്റെ അടിമയാണ്. ഇതാണ് നോമ്പിലൂടെ പ്രകടമാക്കുന്ന ആരാധന. ആ ചൈതന്യം ഉള്ള ഒരു വിശ്വാസി ഒരു നല്ല മനുഷ്യനാകും. ദൈവത്തെ അനുസരിക്കുന്ന, വഴിപ്പെടുന്ന, അവൻ്റെ നിർദ്ദേശം പാലിക്കുന്ന, അവൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന, അടക്കമുള്ള, ഒതുക്കമുള്ള ഒരു നല്ല മനുഷ്യനാണ് ഇബാദത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് അത് ദൈവവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, മറിച്ച് ഭൂമിയിലെ മനുഷ്യരുമായിട്ടും അതിന് ചില ധർമ്മങ്ങൾ പുലർത്തേണ്ടതുണ്ട് എന്ന്. സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. നമ്മൾ റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. ആ നന്മകളൊക്കെ തന്നെ ദൈവ സാമീപ്യം ലഭിക്കാൻ വേണ്ടി, തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അള്ളാഹു നാളെ പരലോകത്തിൽ ചോദിക്കുന്നു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എവിടെയായിരുന്നു, നിന്നെ അവിടെ കണ്ടില്ല, എനിക്ക് ഭക്ഷണം ലഭിക്കാതിരുന്നപ്പോൾ നീ എവിടെയായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഭക്ഷണം വേണ്ട, അള്ളാഹു രോഗിയാവുകയില്ല. അപ്പോൾ വിശദീകരണം വരുന്നത് എൻ്റെ ഇന്ന ഇന്ന അടിമ ആളുകൾ അശരണരായി കിടന്നപ്പോൾ സഹായിക്കാൻ നീ അവിടെ എത്തിയിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു. അപ്പോൾ എല്ലാ ഇബാദത്തുകളും, നമ്മുടെ സമർപ്പണങ്ങൾ, ത്യാഗങ്ങൾ മുഴുവനും ഈ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം സമൂഹത്തിലുണ്ടാകും, ഒരു നല്ല മനുഷ്യൻ അവിടെ സൃഷ്ടിക്കപ്പെടും. അതാണ് ഇബാദത്തിൻ്റെ ചൈതന്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ അനുഷ്ഠാനങ്ങളും നോമ്പടക്കം അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ. ഇവിടെ സാമൂഹികമായ ഒരു പുനർനിർമ്മാണത്തിന്, സാംസ്കാരികമായ ഒരു നവോത്ഥാനത്തിന് നോമ്പ് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്നാണ് റമദാൻ ചിന്തകൾ എന്ന ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യം അത്തരത്തിലുള്ള പൂർണ്ണനായ ഒരു മനുഷ്യനിലേക്കുള്ള യാത്രയാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. മാന്യ പ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ റഹ്മാൻ വാഴക്കാടുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു. ഇപ്പോൾ രണ്ട് പതിറ്റാണ്ടോളം അല്ലേ മാപ്പിളപ്പാട്ടിൽ വ്യത്യസ്ത സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഇപ്പോൾ ദൂരദർശനിൽ താങ്കൾ പാടിയൊരു അനുഭവമുണ്ട്, ദൂരദർശനിൽ ഒരുപാട് കാലം താങ്കൾ പാട്ടുകൾ അവതരിപ്പിച്ച അനുഭവമുണ്ട്, അതൊന്ന് പറയാം. ആദ്യമായിട്ട് ഈ രംഗത്ത് വരുന്നത് DD ആണല്ലോ മലയാളം, അപ്പോൾ അന്ന് ഇതിൽ മാത്രമേ പാടാനുള്ള സൗകര്യങ്ങളുള്ളൂ. തിരുവനന്തപുരത്തായിരുന്നു അന്ന് സ്റ്റുഡിയോ ഉള്ളത്. ഇവിടെ നിന്ന് ഈ ആർട്ടിസ്റ്റുകളെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോകണം, ട്രിവാൻഡ്രത്ത് പോകണം. അപ്പോൾ അതിനുള്ള ഒരു എമൗണ്ട്, കുറഞ്ഞൊരു എമൗണ്ടേ അവർ തരുള്ളൂ. അത് നേരത്തെ തന്നെ ആർട്ടിസ്റ്റോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആയിരിക്കും കൊണ്ടുപോകുക. അവിടെയുള്ള സഹകരണം ഇപ്പോഴും ഞാൻ ചെയ്തു പോകുന്നതിൽ തന്നെ, ഇപ്പോൾ കോഴിക്കോട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ ഇതേപോലെ റമദാനിൽ ദൂരദർശനു വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് സൗകര്യം കൂടുതൽ. ഒന്ന് ആർട്ടിസ്റ്റുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണ്ട, സ്റ്റുഡിയോ കോഴിക്കോടുള്ളത് കൊണ്ട് വളരെ സൗകര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം അവരാണ് സത്യത്തിൽ എമൗണ്ട് തരുന്നത്. മറ്റുള്ള ചാനലൊന്നും ഒരു കാശും കൊടുക്കാറില്ല, വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം അവനവൻ്റെ മുഖവും അവനവൻ്റെ പാട്ടും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എമ്പാടുമുണ്ട് എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. കാശ് അങ്ങോട്ട് കൊടുക്കാൻ ആളുകളുണ്ട്. ദൂരദർശൻ ആർട്ടിസ്റ്റുകൾക്ക് കാശ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഫോക്ക് കലകളൊക്കെ അവരാണ് സത്യത്തിൽ ഇതിനെ പ്രക്ഷേപണം ചെയ്യുന്നത്. അതുപോലെ തന്നെ എയറിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ടുകൾ അവതരിപ്പിച്ച, പ്രഭാതത്തിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച ഒരു അനുഭവം താങ്കൾക്കുണ്ട്, എങ്ങനെയാണ് ആ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്നത്? ഞാൻ പാടാൻ തുടങ്ങിയിട്ട് ഏകദേശം 1978 മുതൽ 89 90-നടുത്ത് അന്ന് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ഇപ്പോഴും പാടിക്കൊണ്ടേ ഇരിക്കും. ഏകദേശം ഒരു 30 വർഷത്തോടടുത്ത ഒരു രീതിയായി.
ഞാൻ ഇന്നും ആകാശവാണിയിൽ തന്നെയാണ് കാര്യമായിട്ടുള്ളത്. അവർ വിളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അവർ താല്പര്യപൂർവ്വം അത് പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അർത്ഥമുള്ള നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കത് ഒരു കേട്ടാൽ എന്തെങ്കിലും അതുകൊണ്ട് ഉൾക്കൊള്ളണം, ഭക്തി ഉണ്ടാവണം. ഭക്തിയില്ലാത്ത പാട്ടുകളല്ലല്ലോ, ഭക്തിയുള്ള പാട്ടുകളാവണം, മൂല്യമുള്ളതാവണം, അത് എന്തെങ്കിലും ഒരു മെസ്സേജ് നൽകുന്നതാവണം എന്നൊക്കെയാണ് സാധാരണ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ പാട്ടിന് വേണ്ടി, മാപ്പിളപ്പാട്ടിന് വേണ്ടി ഒരുപാട് വിദേശ യാത്ര നടത്തിയ ഒരു വ്യക്തി കൂടിയാണല്ലോ, എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ വിദേശ യാത്രകൾ? മാപ്പിളപ്പാട്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പ്രവാസികളാണ്. അവരത്ര നമ്മുടെ നാട്ടിൽ സ്നേഹിക്കാറില്ല, കാരണം അവരൊക്കെ മരുഭൂമിയിൽ ആകെയുള്ള ഒരു സമാധാനം ഇത്തരം പാട്ടുകളാണ്. നമ്മളൊക്കെ അവിടെ എത്തിച്ചേർന്നാൽ അവർ പാട്ട് പാടിപ്പിക്കാതെ പിടിയില്ല, ഓരോ അവസരങ്ങൾ അവരുണ്ടാക്കി തരും. ഇപ്പോൾ ഞാനിപ്പോൾ സൗദിയിൽ പോയി, പഠിച്ച് സൗദിയിൽ പോയി, ഖത്തർ പോയി, ദുബായിൽ പോയി, ഇവരൊക്കെ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ്. കാരണം മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് മാത്രമേ നമ്മളെ കൊണ്ടുപോകണം, അല്ലാതെ വേറൊരു കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ അവരുടെ സ്നേഹമാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ പ്രവാസികളാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ടിന് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മാപ്പിളപ്പാട്ട് വളർന്നു. പക്ഷേ മാപ്പിളപ്പാട്ടിന് അന്നം കൊടുത്ത, മാപ്പിളപ്പാട്ടിന് ജീവവായു നൽകിയ, രക്തം നൽകിയ ഗുരുനാഥന്മാർ, അവരുടെ ഒരവശ കലാകാരന്മാരായി കഴിയുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്താണ്, എങ്ങനെയാണ് അതിനെയൊക്കെ നമുക്ക് മറികടക്കാനാവുക? അത് മുമ്പുള്ള ആളുകളായിരുന്നു ഏറെക്കുറെ ഇങ്ങനെ ഇതിന് വിധേയമായത്. ഇന്നുള്ള ആളുകൾ ഈ രീതിയിലല്ല, കാരണം ഇവരൊക്കെ ഇപ്പോൾ ഇന്ന് കാശ് പറഞ്ഞ് പ്രോഗ്രാമിന് പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചാന്ദു പാഷ, ചാന്ദു പാഷയുടെ ആദ്യ പുരസ്കാരം ലഭിച്ചത് എനിക്കാണ്. ചാന്ദു പാഷ ഒരു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അവിടുത്തെ ചാന്ദു പാഷയെ സ്നേഹിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന് വീടുണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് കുറവാണ് ഈ രംഗത്ത്. കാരണം നമ്മളാളുകൾ ഇപ്പോൾ ഇവിടുന്ന് പാട്ട് പാടുന്ന ആളുകളെ ഗൾഫിലും അവിടെ നിന്നൊക്കെ കൊണ്ടുപോയി, അവരുടെയൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരു അവശ്യ കലാകാരന്മാർ മാപ്പിളപ്പാട്ടിൽ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പുരസ്കാരങ്ങൾ മാപ്പിളപ്പാട്ടിൽ തൻ്റെ സംഭാവനകൾ, തൻ്റെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചൊരു വ്യക്തി എന്ന നിലക്ക് ഏതൊക്കെ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സദ്ഗുരു പുരസ്കാരം വാങ്ങിയിട്ടുണ്ട്. പിന്നെ കലാരംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചാന്ദു പാഷ പുരസ്കാരം, ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലയാള ഈ മാപ്പിളപ്പാട്ടിന് നൽകിയ സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ ദോഹ ചാലിയാറിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന് നമ്മുടേതായ സംഭാവന തീർച്ചയായിട്ടും ഇനി വരുന്നൊരു തലമുറക്ക് മാപ്പിളപ്പാട്ടിൻ്റെ തനത് രീതിയെയും ശൈലിയെയും ഒക്കെ പഠിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചത്? മാപ്പിളപ്പാട്ട് എന്താണ് എന്നും തനത് മാപ്പിളപ്പാട്ടുകളെ പറ്റി പഠിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വാഴക്കാട്ട് വിശൽ കലാസാഹിതി ഒരു മാപ്പിളപ്പാട്ട് പഠന കേന്ദ്രം, ഒരു അക്കാഡമി ഇപ്പോൾ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ തലമുറയെ കണ്ടെത്തി അവർക്ക് മാപ്പിളപ്പാട്ടിനെ പറ്റിയുള്ള ബോധം നൽകുകയും മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുകയും അത് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തന്നെ ലഭിക്കുന്ന രീതി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന് ഒരുപാട് പുതിയ പ്രതിനിധികളെ, സംഭാവനകൾ അർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളായിട്ട് വാഴക്കാട് തുടങ്ങിയ മാപ്പിള കലാസാഹിതി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. റയാൻ റമദാനിൽ റഹ്മാൻ വാഴക്കാടുമായിട്ടുള്ള ഈ സെഗ്മെൻറ്റ് താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും. റയാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൻ്റെ നാളുകൾ, നന്മയുടെ പുലരികൾ, നാളെയുടെ പ്രതീക്ഷകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ മജ്ലിസ് റയാൻ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം ടീം എയോട്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്.
എന്ന് തൻ്റെ ജനതയെ ഉപദേശിച്ച പ്രവാചകനാര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം തെറ്റാണ്, നമുക്ക് പാസ് ചെയ്യാം. ടീം ബി അറിയോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് തൻ്റെ ജനതയെ ഉപദേശിച്ച പ്രവാചകനാര്? ഷുഐബ് അലൈഹിസ്സലാം. ഷുഐബ് അലൈഹിസ്സലാം, ഉത്തരം ശരിയാണ്. ടീം ബി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. വീണ്ടും ചോദ്യം ടീം ബിയിലേക്ക് തന്നെയാണ്. ഇസ്രായേൽ എന്നത് യഅ്ഖൂബ് നബിയുടെ മറ്റൊരു പേരാണ്. എന്താണ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവദാസൻ. ഉത്തരം ശരിയാണ്. ടീം ബി രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു. ഇനി വീണ്ടും ടീം എയുടെ ഊഴമാണ്. ടീം എ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. ഇസ്ലാമിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് ഏത് അടിമയായിരുന്നു? എന്താണ് ആ അടിമയുടെ പേര്? ചോദ്യം ഒന്നുകൂടെ. കഅബയുടെ മുകളിൽ കയറി നിന്ന് ആദ്യമായി ബാങ്ക് വിളിച്ചത് ഒരു അടിമയായിരുന്നു. എന്താണ് ആ അടിമയുടെ പേര്? ബിലാൽ. ബിലാൽ, ഉത്തരം ശരിയാണ്. ടീം എ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. വീണ്ടും ടീം ബിയുടെ ഊയമാണ്. തയ്യാറല്ലേ? ഇബ്രാഹിം നബി പിറന്ന നാട്. ഒന്നുകൂടെ, ഇബ്രാഹിം നബി പിറന്ന നാട്? ഈജിപ്ത്. ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യാം. ടീം എ ചോദ്യം കേട്ടോളൂ. ഇബ്രാഹിം നബി പിറന്ന നാട് ഏതാണ്? ഇബ്രാഹിം നബി പിറന്ന നാട് ഇറാഖ്. ഉത്തരം ശരിയാണ്. ഇബ്രാഹിം നബി പിറന്നത് ഇറാഖിലെ ഊർ പട്ടണത്തിലാണ്. അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകൾക്കും രണ്ട് പോയിന്റ് തന്നെയാണ് ലഭിച്ചത്. അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകാരും വിജയിച്ചിരിക്കുന്നു. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ, തൗബത്തൻ വാതിൽ തുറക്കുന്ന നാഥ. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ, തൗബത്തൻ വാതിൽ തുറക്കുന്ന നാഥ. ത്വവാഫേഴും കഴിയുമ്പോൾ, സഈയേഴും കഴിയുമ്പോൾ, തെറ്റുകൾ പൊറുക്കുന്ന കനിവുള്ള നാഥ. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ, തൗബത്തൻ വാതിൽ തുറക്കുന്ന നാഥ. ഹജ്ജിൻ്റെ നാളുകൾ റമദാനിൻ്റാവുകൾ, സ്വർഗ കവാടം തുറന്നിട്ടു കാത്തിരിക്കും. ഹജ്ജിൻ്റെ നാളുകൾ റമദാനിൻ്റാവുകൾ, സ്വർഗ കവാടം തുറന്നിട്ടു കാത്തിരിക്കും. അടിമയോടേറ്റം കനിവുള്ള നാഥ, അർഹമുറാഹിമും നീ മാത്രമല്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ, തൗബത്തൻ വാതിൽ തുറക്കുന്ന നാഥ. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ, തൗബത്തൻ വാതിൽ തുറക്കുന്ന നാഥ.
സുബഹി തൊട്ടി ശവരെ ശിരസ് സുജൂദിട്ട് ചിറകൊതുക്കി നിന്നെ സ്തുതിച്ചു നമിക്കുന്നു. സുബഹി തൊട്ടി ശവരെ ശിരസ് സുജൂദിട്ട് ചിറകൊതുക്കി നിന്നെ സ്തുതിച്ചു നമിക്കുന്നു. ഇലാഹിൻ പ്രീതിക്കായി സത്യവിശ്വാസികൾ ഇരവിലും പകലിലും തൗബ തേടുന്നു. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. തൗഹീദിൻ ഭവനം ഖിബല തന്നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ. തൗഹീദിൻ ഭവനം ഖിബല തന്നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ. തവാഫേഴും കഴിയുമ്പോൾ സഹിയേഴും കഴിയുമ്പോൾ തെറ്റുകൾ പൊറുക്കുന്ന കനിവുള്ള നാഥ. തൗഹീദിൻ ഭവനം ഖിബല തന്നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ.